അടുത്തത് നമ്മൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാവുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന എറേഴ്സ് ആണ്, ഒന്നാമത്തേത് കോൺഫിഗറേഷൻ എറർ. അതായത് വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഫയലിലെ ഇൻകറക്റ്റ് സിൻഡെക്സ് മൂലം ഉണ്ടാവുന്ന എറേഴ്സ് ആണ് കോൺഫിഗറേഷൻ എറേഴ്സ്. രണ്ടാമത്തെ രീതിയിലുള്ള എററാണ് പാർസർ എറർ. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ASP.NET പേജിലെ ഇൻകറക്റ്റ് സിൻഡെക്സ് മൂലം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് പാർസർ എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് കമ്പൈലേസേഷൻ എറേഴ്സ്. അതായത് സിൻഡെക്സിൻ്റെ വ്യത്യാസം മൂലമോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിനുള്ള എറർ മൂലമോ ജനറേറ്റ് ചെയ്യുന്ന എറേഴ്സ് ആണ് കമ്പൈലൈസേഷൻ എറേഴ്സ്. മറ്റൊരു എററാണ് റൺ ടൈം എറേഴ്സ്. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ വാല്യുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്ക് ഡിവൈസ് ഫെയിൽ ആവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. റൺ ടൈം എററിന് ഒരു ഉദാഹരണമാണ് ഡിവിഷൻ ബൈ സീറോ എറർ. ഒരു ASP.NET പ്രോഗ്രാം ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ അതിലെ റൺ ടൈം എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ രണ്ട് സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ട്രൈ സെക്ഷനും ക്യാച്ച് സെക്ഷനും. നമ്മൾക്ക് ചെയ്യേണ്ട പ്രോഗ്രാം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം എല്ലാം തന്നെ ട്രൈ എന്ന സെക്ഷനിൽ പറഞ്ഞതിനു ശേഷം ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് റൺ ടൈം എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം ക്യാച്ച് എന്ന സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇവിടെ നിർമ്മിക്കുകയാണ്. ഇവിടെ വെബ് ആപ്ലിക്കേഷൻ നെയിം വെബ് ആപ്ലിക്കേഷൻ 1 എന്നത് മാറ്റി എറർ 1 എന്ന് നൽകുകയാണ്. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു ഡാറ്റാബേസ് കണക്റ്റിവിറ്റി വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്യുകയാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡാറ്റാബേസ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ, അതായത് SQL സെർവറിൽ ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ട്രൈ ആൻഡ് ക്യാച്ച് സെക്ഷൻ ഉപയോഗിച്ച് ആ ഡാറ്റയെ അല്ലെങ്കിൽ ആ എററിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാ ഒരു എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ASP.NET വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് 1, അതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് 2 ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡിവിഷൻ, അതായത് ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടി ലേബൽ 1 ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഡിസ്പ്ലേ എന്ന ബട്ടണിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ്. ട്രൈ എന്ന സെക്ഷനിൽ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് എയും ബിയും സിയും. അതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 എൻ്റർ ചെയ്ത ടെക്സ്റ്റ്, അതായത് നമ്പർ, ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ബി എന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായി കാണാം. അതിനുശേഷം സി എന്ന വേരിയബിളിലേക്ക് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം റിസൾട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അത് ലേബലിൻ്റെ ടെക്സ്റ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. റൺ ടൈമിൽ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡേറ്റയ്ക്കോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷനോ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാച്ച് സെക്ഷനിൽ നമ്മൾ പറയുന്ന പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ക്യാച്ച് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് ഇൻവാലിഡ് ഓപ്പറേഷൻ എന്നാണ്. അതായത് വെബ്സൈറ്റിൻ്റെ URL സെക്ഷനിൽ ഇൻവാലിഡ് ഓപ്പറേഷൻ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം എല്ലാം ട്രൈ എന്ന സെക്ഷനിൽ പറഞ്ഞതിന് ശേഷം എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ പ്രോഗ്രാംസ് എല്ലാം ക്യാച്ച് എന്ന സെക്ഷനിൽ പറയാവുന്നതാണ്. അതായത് ട്രൈ സെക്ഷനിലെ പ്രോഗ്രാമിൽ റൺ ടൈമിൽ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
ഇവിടെ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ കമ്പൈൽ ടൈം എറർ ഒന്നും തന്നെയില്ല. എന്നാൽ റൺ ടൈമിൽ സംഭവിക്കാവുന്ന ചില എററുകൾ, നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ ക്യാരക്ടർ ആണെങ്കിൽ അവയെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് നമ്പറിനെ, അതായത് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ബിയിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ സീറോ ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു റൺ ടൈം എററാണ്. ഇങ്ങനെയുള്ള റൺ ടൈം എറർ സംഭവിക്കുമ്പോൾ കാച്ച് സെക്ഷനിലെ എറർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ ഒരു നമ്പർ എൻ്റർ ചെയ്ത ശേഷം ടെക്സ്റ്റ് ബോക്സ് ടുവിൽ അടുത്ത നമ്പർ എൻ്റർ ചെയ്യുന്നു. ഡിസ്പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നമ്പറിൻ്റെയും ഡിവിഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലെ നമ്പർ സീറോ എന്നു നൽകിയെന്നിരിക്കുക. ഇനി ഡിസ്പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതായി കാണാം. അതായത് യു ആർ എൽ സെക്ഷനിൽ ഇൻവാലിഡ് ഓപ്പറേഷൻ ഡിവിഷൻ ബൈ 20 ഓപ്പറേഷൻ എന്ന ഇൻവാലിഡ് മെസ്സേജ്, അതായത് എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ റൺ ടൈമിൽ ഉണ്ടാകുന്ന എററിനെ ഡിപ്പെൻഡ് ചെയ്തോ ക്യാച്ച് സെക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ ട്രൈയും ക്യാച്ചും ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ എന്ന സെക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്യാച്ച് സെക്ഷൻ ഉപയോഗിച്ചിരിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ ഒരു ട്രൈ സെക്ഷനിൽ നമ്മൾക്ക് എത്ര ക്യാച്ച് സെക്ഷൻ വേണമെങ്കിലും പറയാവുന്നതും ഓരോ ഇററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സെപ്പറേറ്റ് കീവേഡ് ഇവിടെ ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിലെ പേജ് ലെവൽ എറർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതായത് പേജ് ലെവൽ എറർ, ഒരു ഡേറ്റാബേസിലെ ടേബിളിലെ വാല്യൂസ് ഡേറ്റ ഗ്രിഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യുവാനായി ഫോമിലേക്ക് ഒരു ഡേറ്റ ഗ്രിഡ് കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം ഡേറ്റ ഗ്രിഡ് കൺട്രോളിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പേജിന്റെ ഫോം ലോഡ് ഇവന്റിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. ആദ്യം ഇവിടെ കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിനായി യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് എസ് ക്യു എൽ ക്ലയന്റ് എന്ന പാക്കേജ് നമ്മളിവിടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം പേജിന്റെ ഫോം ലോഡ് ഇവന്റിൽ കണക്ഷൻ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനു മുമ്പേ കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു, കമാൻഡ് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു, കണക്ഷൻ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി കമാൻഡ് ഒബ്ജക്റ്റിലേക്ക്, അതായത് CMD എന്ന കമാൻഡ് ഒബ്ജക്റ്റിലേക്ക് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്ന ക്യൂറി അസൈൻ ചെയ്യുന്നു. ഇത് കണക്ഷൻ ഒബ്ജക്റ്റ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ട്രൈ എന്ന സെക്ഷനിൽ കണക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, കണക്ഷൻ ഡോട്ട് ഓപ്പൺ. അതേപോലെ തന്നെ ഡാറ്റ ഗ്രിഡിന്റെ ഡാറ്റ സോഴ്സ് കമാൻഡ് ഡോട്ട് എക്സിക്യൂട്ട് റീഡറായി നൽകിയിരിക്കുന്നു. അതായത് ഇവിടെ കമാൻഡ് ഒബ്ജക്റ്റ് വർക്ക് ചെയ്ത ശേഷം, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്ന ക്വറി വർക്ക് ചെയ്ത ശേഷം ഇത് ഡാറ്റ ഗ്രിഡ് വണ്ണിന്റെ ഡാറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡാറ്റ ഗ്രിഡിനെ ഡാറ്റ ബൈൻഡ് ചെയ്യുന്നു. ഇനി കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന കണക്ഷൻ ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഡാറ്റാബേസ് നെയിം സിമ്പിൾ കോൺ എന്നാണ്. SQL സെർവറിൽ ഇതേ രീതിയിൽ ഒരു ഡാറ്റാബേസ് ഇല്ല. അങ്ങനെയെങ്കിൽ ഇത് കണക്ഷൻ എറർ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അപ്പോൾ ട്രൈ സെക്ഷനിലാണ് നമ്മൾ കണക്ഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ട്രൈ എന്ന സെക്ഷനിൽ ഇതേ രീതിയിൽ നമ്മൾ പ്രോഗ്രാം നൽകി കഴിഞ്ഞാൽ പ്രോഗ്രാമിന് റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രൈ സെക്ഷൻ അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് ക്യാച്ച് സെക്ഷനിലെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ക്യാച്ച് സെക്ഷനിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എറർ മെസ്സേജ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് നെയിം SQL സെർവറിലെ വാലിഡ് ഡാറ്റാബേസ് നെയിം അല്ല. അതിനാൽ കണക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ട്രൈ സെക്ഷൻ ഇവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് എറർ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ റൺ ടൈം എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ട്രൈ എന്ന സെക്ഷനിൽ പ്രോഗ്രാം ചെയ്ത ശേഷം എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ പ്രോഗ്രാം ക്യാച്ച് സെക്ഷനിൽ ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. എന്നാൽ ക്യാച്ച് സെക്ഷന്റെ ആർഗ്യുമെന്റ് ഒബ്ജക്റ്റ് ആണ് എക്സെപ്ഷൻ. ഇവിടെ എക്സെപ്ഷന്റെ വേരിയബിൾ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുക. ഇതേപോലെ തന്നെ
ex dot message എന്ന് നൽകി കഴിഞ്ഞാൽ റൺടൈം എററിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ മറ്റുള്ള എല്ലാ റൺടൈം എററും ട്രൈ ആൻഡ് ക്യാച്ച് സെക്ഷൻ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മളിവിടെ നൽകിയിരിക്കുന്ന എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതായത് ട്രാൻസാക്ഷനിലെ കണക്ഷൻ ഓപ്പൺ ചെയ്യാത്തതിനാൽ ക്യാൻസൽ സെക്ഷനിൽ നൽകിയിരിക്കുന്ന എറർ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ പേജ് ലെവൽ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത പ്രോഗ്രാമിൻ്റെ അതേ രീതിയിൽ തന്നെ രണ്ടാമത് വീണ്ടും ഒരു പ്രൊജക്റ്റ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുകയാണ്. അതായത് പേജ് ലെവൽ എറർ 2. ഇവിടെയും ഒരു ഡാറ്റ ഗ്രിഡ് നമ്മൾ ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അതായത് ആദ്യം യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് എസ് ക്യു എൽ ക്ലയൻറ്റ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് വെബ് ഫോം വണ്ണിൻ്റെ ക്ലാസ് ഇവൻറ്റിൽ വെബ് ഫോം വണ്ണിൻ്റെ ക്ലാസ്സിൽ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു, എസ് ക്യു എൽ കണക്ഷൻ. അതിനുശേഷം കമാൻഡ് ഒബ്ജക്റ്റ്. ഇനി പേജിൻ്റെ ലോഡ് ഇവൻറ്റിൽ കണക്ഷൻ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അതായത് കണക്ഷൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എസ് ക്യു എൽ കണക്ഷൻ ബ്രാക്കറ്റിൽ സെർവറിൻ്റെ പാത്തും അതായത് ഡാറ്റാബേസ് പാത്ത് ഇതേ രീതിയിൽ എൻട്രി ചെയ്യുന്നു. എന്നാൽ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡാറ്റാബേസ് നെയിം, അതായത് സിമ്പിൾ കോഡ് എന്ന ഈ ഡാറ്റാബേസ് നെയിം ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം കമാൻഡ് ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. ഇനി കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ തന്നെ എക്സിക്യൂട്ട് റീഡർ ഉപയോഗിച്ച് സി എം ഡി ഒബ്ജക്റ്റിൻ്റെ എക്സിക്യൂട്ട് റീഡർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യുന്നു. ഇനി കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു, അതായത് കണക്ഷൻ ഡോട്ട് ക്ലോസ്. ഇവിടെ ക്യാച്ച് സെക്ഷനിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുകയാണ്. അതായത് ആദ്യം റെസ്പോൺസ് ഡോട്ട് റൈറ്റ്, അതിനുള്ളിൽ നമ്മൾ മെസ്സേജ് നൽകുന്നു. അതിനുശേഷം റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എച്ച് ആർ. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട് മെസ്സേജ് റൈറ്റ് ചെയ്യുകയാണ്. ഒ ബി ജെ എന്നത് എക്സെപ്ഷൻ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഒബ്ജക്റ്റ് ഡോട്ട് മെസ്സേജ്. ഇനി എറർ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്തു എന്നറിയണമെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് സോഴ്സ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റാക്ക് ട്രേസ്, ഒബ്ജക്റ്റ് ഡോട്ട് ടാർജറ്റ് സൈറ്റ് ഡോട്ട് നെയിം. ഇവിടെ ഒ ബി ജെ എന്നത് എക്സെപ്ഷൻ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അതായത് ട്രൈ സെക്ഷൻ നമ്മളിവിടെ കണക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എറർ ജനറേറ്റ് ചെയ്യുമല്ലോ. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡാറ്റാബേസ് ഇൻവാലിഡ് ഡാറ്റാബേസ് ആണ്. അതിനാൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ക്യാച്ച് സെക്ഷനിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രാം വെബ്സൈറ്റിൽ വർക്ക് ചെയ്തതായി കാണാം. അതായത് എറർ വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അതിനുശേഷം മെസ്സേജിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ലോഗിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇങ്ങനെ എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ക്യാച്ച് സെക്ഷനിൽ എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ജനറേറ്റ് ചെയ്യുന്ന എറേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സൈറ്റ് നെയിമും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാവുന്നതാണ്. അടുത്തതായി ASP.NET ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലെ എറർ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മറ്റൊരു മെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്ലോബൽ എറർ ഹാൻഡ്ലിംഗ്. ഇതാ ഇവിടെ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്ട് നെയിം ഇവിടെ ഗ്ലോബൽ എറർ എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം സൊല്യൂഷൻ എക്സ്പ്ലോറിലെ ഗ്ലോബൽ ഡോട്ട് ASAX എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ഹിയർ ടു സ്വിച്ച് ടു കോഡ് വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതവിടെ ആപ്ലിക്കേഷൻ എറർ എന്ന ഫംഗ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. പ്രോഗ്രാം ഇതേ രീതിയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ASP.NET വെബ് ആപ്ലിക്കേഷനിൽ നിന്നും മറ്റൊരു വെബ്സൈറ്റിലെ മെയിലിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ മെയിൽ മെസ്സേജ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മെയിൽ മെസ്സേജ് എന്ന ക്ലാസ് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ജനറൽ സെക്ഷനിൽ, അതായത് ഗ്ലോബൽ ASAX ജനറൽ സെക്ഷനിൽ യൂസിംഗ് സിസ്റ്റം ഡോട്ട് വെബ് ഡോട്ട് മെയിൽ എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ എറർ എന്ന ഈ സെക്ഷനിൽ, ആപ്ലിക്കേഷൻ എറർ എന്നാൽ
നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള റൺടൈം എററോ മറ്റോ വരുവാണെങ്കിൽ അത് ആപ്ലിക്കേഷൻ എറർ എന്ന ഈ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മെയിൽ മെസ്സേജ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മെയിൽ മെസ്സേജ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ മെയിൽ മെസ്സേജ് ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട്, അതായത് മെയിൽ മെസ്സേജിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഫ്രം ഈക്വൽ ടു ഫ്രം അഡ്രസ്, അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ അഡ്രസ്, അതായത് ഈ വെബ്സൈറ്റിന്റെ നെയിം, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വെബ്സൈറ്റിന്റെ നെയിം. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട് ടു. ഇനി സാധാരണയായി ഇറർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ അഡ്രസ്സിലേക്കാണല്ലോ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഡോട്ട് ടു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ അഡ്രസ് അറ്റ് ഡൊമൈൻ ഡോട്ട് കോം. അതിനുശേഷം ഇതേ രീതിയിൽ നമ്മൾക്ക് സബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് ബോഡി, അതായത് മെയിലിന്റെ ബോഡി സെക്ഷൻ ഇതേ രീതിയിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി ഡെവലപ്പറിന് ഏത് രീതിയിലുള്ള എറർ ആണ് എന്ന് അറിയണമെങ്കിൽ ഇവിടെ ബോഡി എന്ന സെക്ഷനിൽ ഇതേ രീതിയിൽ കോണ്ടാക്ട്സ് ഡോട്ട് സെർവർ ഡോട്ട് ഗെറ്റ് ലാസ്റ്റ് ഇറർ ഡോട്ട് മെസ്സേജ് എന്ന സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ മെസ്സേജിലേക്ക് വെബ്സൈറ്റിലെ ഇറേഴ്സിന്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി smtpmail.send ബ്രാക്കറ്റിൽ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ പറഞ്ഞാൽ മതിയാവും. ഇവിടെ ഇത് ഇത്രയും സെക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിലാണ് എൻ്റർ ചെയ്യുന്നെങ്കിൽ, അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഗ്ലോബൽ AS AXനകത്ത് ആപ്ലിക്കേഷൻ എറർ എന്ന സെക്ഷനിലാണ് നമ്മൾ ഇത്രയും സെക്ഷൻ എൻ്റർ ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള റൺടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൽ അഡ്രസ്സിലേക്ക് ആ എറർ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അതിനായുള്ള സെക്ഷനാണ് ഇവിടെ കോണ്ടാക്ട്സ് ഡോട്ട് സെർവർ ഡോട്ട് ഗെറ്റ് ലാസ്റ്റ് എറർ. ഇതേ രീതിയിൽ മെസ്സേജ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ വെബ് കോൺഫിഗ് എന്ന സെക്ഷൻ ഉപയോഗിച്ച് വെബ് കോൺഫിഗിലെ കസ്റ്റം ഇറേഴ്സ് എന്ന സെക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിലെ ഇറേഴ്സിനെ, റൺടൈം ഇറേഴ്സിനെ യൂസർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതും, എന്നാൽ ഇറേഴ്സിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേർക്ക് മെയിലായി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനായിട്ടാണ് ആപ്ലിക്കേഷൻ എറർ എന്ന ഈ സെക്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത്. ഒരു വെബ്സൈറ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിലെ എറർ ഒരിക്കലും ക്ലയന്റ് സൈഡിലെ യൂസറിന് വിസിബിൾ ആയിരിക്കില്ല. അതായത് നമ്മൾ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഡേറ്റാബേസ് കണക്റ്റിവിറ്റി ഇററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോജിക്കൽ റൺടൈം ഇററോ വന്നു കഴിഞ്ഞാൽ ഇറർ ഡീറ്റെയിൽസ് ഒരിക്കലും ക്ലയന്റ് സൈഡിലെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിരിക്കില്ല. അതായത് ഒന്നുകിൽ ഇറർ ഒക്കേർഡ് എന്ന പേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെസ്സേജസോ ക്ലയന്റ് സൈഡിൽ പേജിൽ ഡിസ്പ്ലേ ചെയ്യുക മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇറർ ക്ലയന്റ് സൈഡിൽ വിസിബിൾ ചെയ്യാതിരിക്കുന്നത്? ഇതേ രീതിയിൽ നമ്മൾക്ക് ഇറർ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഇറേഴ്സിന്റെ ഡീറ്റെയിൽസ് ക്ലയന്റ് സൈഡിൽ നിന്നും മറച്ചു വയ്ക്കാവുന്നതാണ്. ഇതിനാൽ നമ്മൾക്ക് ഡാറ്റ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുവാനും വളരെ സഹായപ്രദമായിരിക്കും. അതായത് സെർവറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ അതിൻ്റെ ഇറർ ഡീറ്റെയിൽസ് ക്ലയന്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റിൽ യൂസ് ചെയ്യുന്ന യൂസറിന് ഇറേഴ്സിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുകയും ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ ഫ്ലോ മനസ്സിലാക്കുവാനും വെബ്സൈറ്റിലുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് സെക്ഷനെ മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഹാക്കേഴ്സിനും മറ്റും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനാലാണ് സെർവർ സൈഡിൽ ചെയ്യുന്ന ASP.NET വെബ് ആപ്ലിക്കേഷന്റെ വെബ്സൈറ്റിന്റെ ഇറർ സെക്ഷൻ സെർവറിനാൽ തന്നെ ഹൈഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റിന്റെ പേര് വെബ് ആപ്ലിക്കേഷൻ 1 എന്നുള്ളത് മാറ്റി കസ്റ്റം ഇറേഴ്സ് എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് കസ്റ്റം മിറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നമ്പറിന്റെ ഡിവിഷൻ അതിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുവാനും ലേബൽ 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. ചെക്ക് ബട്ടണിലെ
രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് വണ്ണും ടെക്സ്റ്റ് ബോക്സ് ടുവും പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഡിവിഷൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ ലേബൽ 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചെക്ക് ബട്ടണിലെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ബട്ടൺ 1 ക്ലിക്ക് ഇവൻറ്റിൽ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് എയും ബിയും സിയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ, അതായത് ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എ എന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ബി എന്ന ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നമ്പർ അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ബി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം സി ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ബി. ഇനി കിട്ടിയ റിസൾട്ട്, അതായത് സി എന്ന് പറയുന്ന റിസൾട്ട് സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത ശേഷം ലേബൽ 1 ടെക്സ്റ്റായി ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ കറക്റ്റ് ആണെങ്കിൽ ഡിവിഷൻ നടന്നിട്ട് ആ വാല്യൂ ലേബൽ 1 ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ റൺ ടൈമിൽ സംഭവിക്കാവുന്ന ഒരു എററാണ് ഡിവിഷൻ ബൈ 0 എറർ. ഇതേപോലെ തന്നെയാണ് ഫയൽ എറർ, മറ്റുള്ള റൺ ടൈം എററേഴ്സും. ഇവിടെ രണ്ടാമത്തെ നമ്പർ നമ്മൾ 0 നൽകുകയാണെങ്കിൽ വെബ്സൈറ്റിൽ എറർ സംഭവിക്കാമല്ലോ. ആ എറർ ഡീറ്റെയിൽസ് ക്ലയൻറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ലോജിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ റൺ ടൈം എറേഴ്സ് ക്ലയൻറ്റ് സൈഡിൽ ഡീഫാൾട്ടായി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട എങ്കിൽ നമ്മൾക്ക് കസ്റ്റം എറേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ പറയുന്ന എറർ ആയിരിക്കും ക്ലയൻറ്റ് സൈഡിൽ സെർവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇതിനായി മറ്റൊരു വെബ് പേജിൽ, അതായത് പ്രൊജക്ട് എന്ന മെനു നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പുതിയൊരു വെബ് ഫോം ഓപ്പൺ ചെയ്യുക. ഇതേ രീതിയിൽ ഇവിടെ വെബ് ഫോം 2 ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരു ലേബൽ കൺട്രോളിൽ നമ്മൾക്ക് കോമൺ ആയി ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു ഇറർ മെസ്സേജും ഇവിടെ ലേബലിൽ ടൈപ്പ് ചെയ്യുക. അതായത് വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇറർ ഡാറ്റ ഇങ്ങനെ തുടങ്ങിയ കോമൺ ആയിട്ടുള്ള ഇറർ മെസ്സേജുകൾ ഒരു ലേബലിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വ്യൂ നിന്നും സൊല്യൂഷൻ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെയുള്ള വെബ് കോൺഫിഗ് എന്ന ഫയലിൽ നിന്നും കസ്റ്റം ഇറേഴ്സ് എന്ന സെക്ഷൻ ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അതായത് നമ്മൾ ഡീഫാൾട്ടായി വെബ് കോൺഫിഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കസ്റ്റം ഇറേഴ്സ് എന്ന് മാത്രമേ കാണുകയുള്ളൂ. അതിനെ ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അതായത് കസ്റ്റം ഇറേഴ്സ് മോഡ് ഇക്വൽ ടു ഓൺ, ഡീഫാൾട്ട് ഡയറക്ഷൻ ഡീഫാൾട്ട് റീഡയറക്ട് ഇക്വൽ ടു വെബ് ഫോം 2.asps. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ വെബ് പേജ് ആണ് വെബ് ഫോം 2.asps. ഇതിലാണ് നമ്മൾ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ലേബലിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെബ് ഫോം 2.asps ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിനു വേണ്ടിയാണ് ഇവിടെ കസ്റ്റം ഇറേഴ്സ് ടാഗ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇവിടെ മോഡ് ഇക്വൽ ടു ഓൺ, ഓ എന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നൽകേണ്ടതാണ്. അതേപോലെ തന്നെ ഡീഫാൾട്ട് റീഡയറക്ട് വെബ് ഫോം 2.asps. ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾ വെബ് പേജിൽ ആഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇറർ പേജിന്റെ നെയിം .asps ഉപയോഗിക്കാവുന്നതാണ്. ഈ കസ്റ്റം ഇറർ നമ്മൾ വെബ്സൈറ്റിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള റൺ ടൈം ഇററും ക്ലയന്റ് സൈഡിൽ നിന്ന് ഹൈഡ് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ് ഫോം മാത്രമായി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്കിപ്പോൾ ഈ വെബ്സൈറ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായി തന്നെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇത് ലേബൽ 1 ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. എന്നാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ, ടെക്സ്റ്റ് ബോക്സ് 2 എൻ്റർ ചെയ്യുന്ന നമ്പർ 0 ആണെങ്കിൽ ഒരിക്കലും ഡിവിഷൻ നടക്കുകയില്ല. ഇത് റൺ ടൈം എറർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ ചെക്ക് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഫോം 2 ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. അതായത് റൺ ടൈം എററിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും ക്ലയന്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിൽ ക്രിയേറ്റ് ആവുന്ന അല്ലെങ്കിൽ റൺ ടൈമിൽ ഉണ്ടാവുന്ന എറേസ് എല്ലാം തന്നെ യൂസേഴ്സിൽ നിന്നും ഹൈഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി മറ്റൊരു വെബ് പേജ് ആഡ് ചെയ്ത ശേഷം അതിൽ ലേബലോ മറ്റോ പ്ലേസ് ചെയ്ത് അതിനകത്ത് ഇറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൊല്യൂഷൻ എക്സ്പ്ലോറിലെ വെബ് കോൺഫിഗറേഷൻ ഫയലിൽ കസ്റ്റം ഇറേഴ്സ് എന്ന ടാഗ് ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുക.
അടുത്തത് നമ്മൾക്ക് ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻ സെർവറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ നിന്നും കൺട്രോൾ പാനൽ എന്ന വിൻഡോയിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ് എന്ന ഓപ്ഷൻ എന്ന ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻഫർമേഷൻ IaaS സർവീസ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്ന വിൻഡോ ആണ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ്. ഇവിടെ നമ്മളുടെ ലോക്കൽ ഹോസ്റ്റ് കമ്പ്യൂട്ടർ നെയിം അല്ലെങ്കിൽ ലോക്കൽ കമ്പ്യൂട്ടർ നെയിമിന്റെ പ്ലസ് ബട്ടൺ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം വെബ്സൈറ്റ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി ഇതിലെ ഡീഫാൾട്ട് വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ WW റൂട്ടിൽ അതല്ലെങ്കിൽ IaaS റൂട്ടിൽ സേവ് ചെയ്ത ഫോൾഡറും അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിന്റെ പാത്തും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഉദാഹരണമായി നമ്മളിവിടെ ചെയ്യുന്ന പ്രൊജക്റ്റ് വർക്ക് ഫയൽ എന്ന ഫോൾഡറിലാണല്ലോ, അതിനാൽ ഇവിടെ വർക്ക് ഫയൽ എന്ന ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സൈറ്റ് നെയിമാണ് ഇവിടെ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏത് സൈറ്റിനാണോ നമ്മൾക്ക് സെക്യൂരിറ്റി ഓപ്ഷൻ നൽകേണ്ടത് ആ സൈറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന മെനുവിൽ നിന്നും പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഡയറക്ടറി സെക്യൂരിറ്റി എന്ന ടാബ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ അനോണിമസ് ആക്സസ് എന്ന ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു സിസ്റ്റത്തെ കറക്റ്റായി സെർവർ സൈഡായി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സെർവർ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ വ്യൂ സർട്ടിഫിക്കേഷനും കാണാൻ പറ്റുന്നതാണ്. ഇനി സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഇതേ രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ആക്സസ് ചെയ്യണമെങ്കിൽ അവരുടെ TCP/IP അഡ്രസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഈ എഡിറ്റ് എന്ന ബട്ടൺ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ 2000 സെർവറായി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ എഡിറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള TCP/IP അഡ്രസ്സിൻ്റെ റേഞ്ച് നൽകിയ ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതേ രീതിയിൽ നമ്മൾ ASP.NET ൽ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ വഴി അല്ലെങ്കിൽ IaaS സെർവർ വഴി നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിലെ ഓതന്റിക്കേഷൻ സെക്യൂരിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓതന്റിക്കേഷൻ സെക്യൂരിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെബ് കോൺഫിഗ് എന്ന ഫയലാണ്. അതായത് സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന വിൻഡോയിൽ നിന്നും web.config എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ വെബ്സൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ web.config എന്ന ഈ ഫയലിലെ ഓതന്റിക്കേഷൻ എന്ന ഈ ടാഗ് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ASP.NET നമ്മൾക്ക് നാല് രീതിയിലുള്ള ഓതന്റിക്കേഷൻ ഓപ്ഷനാണ് നൽകുന്നത് അല്ലെങ്കിൽ മോഡാണ് നൽകുന്നത്. ഒന്നാമത്തേത് വിൻഡോസ്. ഒരു വെബ്സൈറ്റിലെ എല്ലാ വിൻഡോസും വിൻഡോസ് എന്ന ഈ ഓപ്ഷൻ ഡീഫാൾട്ടായിട്ട് വരുന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. അതല്ല ഫോംസ് ആണ് നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വിൻഡോസിന് പകരം ഫോംസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതല്ല നമ്മൾക്ക് പാസ്പോർട്ട് ഓപ്ഷനാണ് സെക്യൂരിറ്റി നൽകേണ്ടതെങ്കിൽ ഇവിടെ വിൻഡോസിന് പകരം പാസ്പോർട്ട് എന്ന ഓപ്ഷൻ നൽകാവുന്നതാണ്. നണ് എന്നാണ് നൽകുന്നതെങ്കിൽ ഓതന്റിക്കേഷൻ ഓപ്ഷൻ ഒന്നും തന്നെ ഓൺ ആയിരിക്കില്ല. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ്സൈറ്റിനെ മറ്റുള്ള യൂസേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, അതായത് കറക്റ്റായിട്ട് വെബ്സൈറ്റിന് യൂസേഴ്സിനെ അനുവദിക്കണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഓതറൈസേഷൻ എന്ന ടാഗ് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് ഓതന്റിക്കേഷൻ മോഡ് ക്ലോസ് ചെയ്ത ശേഷം താഴെയായി ഓതറൈസേഷൻ എന്ന ടാഗ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓതറൈസേഷൻ എന്ന ടാഗിനുള്ളിൽ ഏതൊക്കെ യൂസേഴ്സിനാണോ നമ്മൾക്ക് ഈ വെബ്സൈറ്റ് അനുവദിക്കേണ്ടത് അതിനായി അലോ എന്ന ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഓതറൈസേഷൻ ടാഗിന്റെ തൊട്ട് താഴെ അലോ യൂസേഴ്സ് എന്ന ടാഗ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. ഇക്വൽ ടു
നമ്മൾക്കിവിടെ ഏത് ഡൊമൈൻ നെയിമാണോ യൂസ് ചെയ്യേണ്ടത് ആ ഡൊമൈൻ നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ മൈ ഡൊമൈൻ എന്ന് നൽകുകയാണ്. സ്ലാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസറിന്റെ പേര്. ഇനി ഓതറൈസേഷൻ ടാഗിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഡെന്നി എന്ന ടാഗ്. അതായത് ഡെന്നി എന്ന ടാഗിൽ നമ്മൾക്ക് ഏതൊക്കെ യൂസേഴ്സിനാണോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് അവരുടെ യൂസർ നെയിം ഇതേ രീതിയിൽ ഡെന്നി എന്ന ടാഗിനകത്ത് നൽകാവുന്നതാണ്. ഇവിടെ നമ്മൾ നൽകുന്ന നെയിം ഏതാണോ ആ യൂസറിന് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ നമ്മളിവിടെ ഡെന്നി എന്ന ടാഗിൽ യൂസേഴ്സ് എന്ന ഓപ്ഷനിൽ സ്റ്റാർ ആണ് നൽകുന്നതെങ്കിൽ മറ്റ് ഒരു യൂസറിനും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ഒന്ന് അലോ യൂസേഴ്സ്, അലോ യൂസർ ഈക്വൽ ടു മൈ ഡൊമൈൻ സ്ലാഷ് യുവർ യൂസർ നെയിം നൽകിയിരിക്കുന്നു. അടുത്തത് നമ്മൾ നൽകിയിരിക്കുന്നത് ഡെന്നി യൂസർ എന്ന ഓപ്ഷനാണ്. ഡെന്നി യൂസർ ഈക്വൽ ടു സ്റ്റാർ എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു യൂസറിനും ഇവിടെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ വെബ്സൈറ്റ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇത് പേജിന്റെ ലോഡ് ഇവന്റിൽ തന്നെ യൂസർ നെയിം പാസ്വേഡിനുള്ള ഡയലോഗ് ബോക്സ് അപ്പിയർ ആവുന്നതാണ്. നമ്മൾ അലോ യൂസർ എന്ന ടാഗിൽ എൻ്റർ ചെയ്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്താൽ മാത്രമേ കറക്റ്റായി ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇതേ രീതിയിൽ ഓതന്റിക്കേഷൻ എന്ന ഈ ടാഗിന് തൊട്ട് താഴെയായി, അതായത് വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഫയലിലെ ഓതന്റിക്കേഷൻ എന്ന ടാഗിന് തൊട്ട് താഴെയായി ഓതറൈസേഷൻ എന്ന ടാഗ് ഉപയോഗിച്ച് ഒരു സൈറ്റിൻ്റെ യൂസേഴ്സും അല്ലെങ്കിൽ ഡെന്നി യൂസേഴ്സും നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്.